ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க യാത്രയും സേവനവും മതിയാക്കൂ, നിർത്തു അജവാഹനമേ. ഭഗവാനെ, എന്താ യാത്ര മടുത്തതാണോ? അതോ നമ്മൾ വേറെ ഏതെങ്കിലും ദിശയിൽ യാത്ര പോകേണ്ടതുണ്ടോ? ഇല്ല അജവാഹനമേ, നീ പുറപ്പെടേണ്ട കാലം വന്നിരിക്കുന്നു. ഞാൻ പുറപ്പെടേണ്ട കാലമോ? ജോലിയുടെ ഭാഗമായി അവിടുന്ന് എന്നെ എവിടേക്കെങ്കിലും തനിച്ചയക്കാൻ തീരുമാനിച്ചോ സ്വാമി? ഇല്ല അജവാഹനമേ, നീയും ഞാനും പിരിയേണ്ട സമയം എത്തിയിരിക്കുകയാണ്. സ്വാമി, ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറയരുത്. ഞാൻ അങ്ങേ പിരിഞ്ഞ് എവിടേക്കും പോയില്ല. ഇല്ല അജവാഹനമേ, നിനക്ക് സ്വതന്ത്രനാകേണ്ട സമയം വന്നിരിക്കുകയാണ്. പ്രഭു, ഞാൻ അവിടുത്തെ വാഹനമായിരിക്കുന്നത് എന്റെ അഭിമാനമായി കരുതുകയാണ്. അതുപോലെ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം വരെ അങ്ങയുടെ വാഹനമായിരിക്കാൻ എന്നെ അനുവദിച്ചാലും. അജവാഹനമേ, മേരുപർവ്വതം ദൈവിക ശക്തിയുള്ള ഒന്നാണ്. അവിടെ നാരദർ നടത്തിയ യജ്ഞത്തിൽ ബലിയാക്കപ്പെട്ട ആടുകളുടെ പ്രതിനിധിയായി നീ രൂപം കൊണ്ടു. ആ പാവം ആടുകളുടെ ജീവൻ രക്ഷിക്കാനായി നീ ദേവന്മാരോട് ഏറ്റുമുട്ടാൻ ധൈര്യം കാണിച്ചു. അതോടെ നീ എന്റെ വാഹനമെന്ന പ്രത്യേകതയും നേടി. ഇപ്പോൾ നിനക്ക് മോക്ഷം ലഭിക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ ഇന്ന് പിരിയുക തന്നെ വേണം. എന്നാൽ മോക്ഷത്തേക്കാൾ അങ്ങയുടെ പാദങ്ങൾ സേവിക്കുകയാണ് എനിക്ക് പ്രധാനം. നാഥ, അജവാഹനമേ, എന്റെ വാഹനമെന്ന പ്രത്യേകത എന്നും നിനക്കുണ്ടായിരിക്കുന്നതാണ്. ഇന്ന് തൊട്ട് ഈ ലോകമുള്ള കാലം വരെ മേഷവാഹനൻ എന്ന് എന്റെ ഭക്തർ തന്നെ നിന്നെ പൂജിക്കുന്നതാണ്. ആരാണ് നീ? എന്നെ വെറുതെ വിടൂ, ഉടനെ തന്നെ എന്നെ വിടൂ. എന്നെ വിട്ടുകളയരുത്, എന്നെ താഴേക്ക് വീഴ്ത്തിക്കളയരുത്. Ah!
ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറയരുത്. ഞാൻ അങ്ങേ പിരിഞ്ഞ് എവിടേക്കും പോയില്ല. അജവാഹനത്തെ പിരിഞ്ഞ ദുഃഖം എന്റെ ഉൾമനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുകയാണ്. അജവാഹനൻ കണ്ണീരൊഴുക്കി കരഞ്ഞപ്പോൾ ഞാൻ മനോധൈര്യത്തോടെ യാത്രയാക്കിയതാണ്. എന്നാൽ ഇപ്പോൾ മനസ്സ് വേദനിക്കുകയാണ്. എന്നാൽ ഒരു ധീരൻ ഒരിക്കൽ പോലും മൃദുലമായ വികാരങ്ങൾക്ക് അടിമയാകാൻ പാടില്ല. ഒരു യുദ്ധസേനാനിക്ക് തന്റെ കടമയാണ് കർത്തവ്യമായിരിക്കേണ്ടത്. ആരോ എന്റെ പരിശീലനത്തിൽ തടസ്സമുണ്ടാക്കുന്നുണ്ട്. അതാരാണെന്ന് അറിഞ്ഞാൽ അവരുടെ ശ്വാസം തന്നെ ഞാൻ നിർത്താൻ തയ്യാറാണ്. അങ്ങല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെ ഞാൻ കൊന്നുകളയുമായിരുന്നു. ഞാൻ വെറുതെ തമാശ കാണിച്ചതാണ് അനുജ. മുരുക, നീയാണോ ഈ പറയുന്നത്? ജ്യേഷ്ഠാ ജ്യേഷ്ഠാ എന്ന് എന്നെ വാതോരാതെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന നീയാണോ ഈ പറയുന്നത്? എപ്പോഴും എല്ലാരും ഒരുപോലെ തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ. അനുജ, നിന്നോട് കളിക്കാനുള്ള അവകാശം ഈ ജ്യേഷ്ഠനില്ലേ? അങ്ങ് പെട്ടെന്ന് കാണിക്കുന്ന സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ തീരെ കഴിയുന്നില്ല. മുരുക, നീ എന്താണ് പറയുന്നത്? തെക്ക് ദേശത്തേക്ക് പോയ ഞാൻ തിരികെ വരികയില്ല എന്ന് അങ്ങ് തന്നെ സ്വയം തീരുമാനിച്ചു, ശരിയല്ലേ? ദിവ്യ പുഷ്പങ്ങൾ തേടി പോയ ഞാൻ തെക്ക് ദേശത്ത് തന്നെ മരണപ്പെടും എന്നതായിരുന്നില്ല അങ്ങയുടെ തീരുമാനം. ഒരിക്കൽ പോലും അങ്ങനെ പറയരുത്. എന്നിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ അങ്ങ് ആ ദിവ്യ പുഷ്പങ്ങൾ തിരക്കി തെക്ക് ദേശത്തേക്ക് വന്നത്? ആ സംഭവം നീ ഇനിയും മറന്നില്ലേ? അത് എന്റെ തെറ്റാണ്. അത് മനസ്സിൽ വെക്കാതെ എന്നോട് ക്ഷമിക്ക്. ജ്യേഷ്ഠ, മുറിവുണ്ടാക്കിയവർ അതിനെ എപ്പോഴും നിസ്സാരമായി തന്നെ എടുക്കും. എന്നാൽ മുറിവേറ്റ് വേദനിച്ച ഒരാൾക്ക് അത് ഒരിക്കൽ പോലും മറക്കാൻ കഴിയുകയില്ല. മുറിവുണങ്ങിയ ശേഷവും അതുകൊണ്ടുണ്ടാകുന്ന അടയാളം ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. നിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മുരുക. എന്നാൽ യജ്ഞസമയത്ത് ഋഷിമാരുടെ മുന്നിൽ അപമാനം നേരിട്ടവനാണ് ഞാൻ. ഇനി അവിടുന്ന് എന്ത് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? മുറിവേറ്റ മനസ്സുമായാണ് ഞാൻ നിൽക്കുന്നത്. ജ്യേഷ്ഠൻ എന്ന അവകാശവുമായി എന്റെ അരികിലേക്ക് അങ്ങ് വരരുത്. ഇത് കുടിക്കൂ. സ്വാമി, എന്താണ് ഉണ്ടായത്? ജ്യേഷ്ഠ, ഉറക്കം നിലവിളിക്കുന്ന ഭയാനകമായ ശബ്ദം കേട്ടുവല്ലോ, അത് അങ്ങയുടേതായിരുന്നോ? ഞാൻ സ്വപ്നത്തിലൊരു മയിലിനെ കണ്ടു, അതെന്നെ എടുത്തുകൊണ്ടുപോയി. അത് സ്വപ്നമല്ല, നടന്ന സത്യമായി തോന്നുകയാണ് ചെയ്തത്. ഇപ്പോൾ തന്നെ ആ മയിലിനെ കണ്ടുപിടിച്ച് എന്റെ കൈകൾ കൊണ്ട് തന്നെ കൊന്നുകളയുന്നതാണ്. ജ്യേഷ്ഠ, അത് വെറുമൊരു സ്വപ്നമാണ്, അങ്ങ് മറന്നേക്കൂ. ഇതുപോലുള്ള നിസ്സാര സ്വപ്നങ്ങളിൽ അങ്ങ് ഭയപ്പെടാൻ പാടുണ്ടോ? ഇല്ല ജ്യേഷ്ഠ, ഇല്ല. ഇത് ഞാൻ വെറും സ്വപ്നമായി കരുതുന്നില്ല. കൈലാസത്തിലെ ആ ദേവന്മാർ നമ്മുടെ അസുരകുലത്തിനെതിരായി ഏതോ ദുഷ്പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ,
നമ്മുടെ അസുരകുല ഗുരു ശുക്രാചാര്യരെ കൂട്ടിക്കൊണ്ടുവരും. ഇതേക്കുറിച്ച് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടതുണ്ട്. സ്വാമി, ദയവ് ചെയ്ത് അങ്ങ് ധ്യാനത്തിൽ നിന്നും എഴുന്നേൽക്കൂ. സ്വാമി, ധ്യാനത്തിലിരുന്നത് മതിയാക്കൂ. എന്റെ മനോവിഷമം അങ്ങ് ദയവ് ചെയ്ത് കേൾക്കൂ. കുയിലിനേക്കാൾ സ്വരം താഴ്ത്തി സംസാരിക്കുന്ന പാർവതിയാണോ സ്വരമുയർത്തി സംസാരിക്കുന്നത്? സാധു വിരണ്ടാൽ കാട്ടിൽ ഒതുങ്ങില്ല എന്നതും അങ്ങേക്ക് അറിവുള്ളതല്ലേ? നല്ല അറിവുള്ളതാണ്. രുദ്രദേവിയായി യുദ്ധവേഷമണിഞ്ഞ് മഹിഷാസുരനെ വധിച്ച ആ അപൂർവ കാഴ്ച ഞാനും കണ്ടതല്ലേ? ഇപ്പോൾ നിന്റെ മനോവിഷമം എന്താണ്? രാവും പകലും വിരാമമില്ലാത്ത തപസ്സിൽ അവിടുന്ന് ലയിച്ചിരുന്നാൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? അങ്ങയോട് എപ്പോഴും സ്നേഹം മഴയായി ചൊരിയുന്ന ഭാര്യയുണ്ട്. അവിടുന്ന് കൊഞ്ചിക്കുവാനും സൽഗുണങ്ങൾ നൽകുവാനും കുട്ടികളുണ്ട്. അതെനിക്കും അറിവുള്ളതാണ് ദേവി. കുടുംബത്തെ മറന്ന്, കുട്ടികളെ മറന്ന് ധ്യാന നിരതനായിരിക്കുന്നത് മുറയാണോ? ഭാര്യയോടും മക്കളോടുമൊക്കെ സ്നേഹത്തോടെ ഇരിക്കാൻ അങ്ങ് മറക്കുന്നത് എന്താണ്? പാർവതി, നീ ചോദിക്കുന്ന ചോദ്യങ്ങൾ അർത്ഥം മനസ്സിലാക്കിയാണോ ചോദിക്കുന്നത്? വളരെ നന്നായി മനസ്സിലാക്കിയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങേക്ക് രണ്ട് പുത്രന്മാർ കൈലാസത്തിൽ ഉണ്ടെന്നുള്ള കാര്യം അങ്ങേക്ക് നന്നായി അറിയാവുന്നതല്ലേ? അങ്ങയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഭാര്യയും ഓർമ്മയുണ്ടല്ലോ. പാർവതി, നിന്റെ പരിഭവം ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. ഒരച്ഛനായി നമ്മുടെ പുത്രന്മാരോടും ഒരു ഭർത്താവായി നിന്നോടും എനിക്കതിരില്ലാത്ത സ്നേഹമുണ്ട്. എന്നാൽ ഈ ലോകത്തെ രക്ഷിക്കുന്ന ഈശനായി ആ സ്നേഹത്തെ പോലും കടന്ന കർമ്മങ്ങളും കടമകളും എനിക്കുണ്ട്. ആ കർമ്മത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. എന്നെ പൂജിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടിയും എന്നെ വിശ്വസിക്കുന്ന ദേവന്മാർക്ക് വേണ്ടിയും ഞാൻ ധ്യാനത്തിൽ ലയിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. മഹാദേവ, അമ്മ പാർവതി ദേവി, പ്രണാമം. കാരണമില്ലാതെ ഇന്ദ്രൻ കൈലാസത്തിലേക്ക് വരാറില്ല. കാരണം എന്താണാവോ? ഈശനെ, മുരുകൻ അവതരിച്ചതിന് ശേഷം ആ അസുരന്മാരുടെ അധർമ്മ പ്രവർത്തികൾ ഓരോ ദിവസവും അധികമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം സൃഷ്ടിച്ച മഹേശ്വരിയെ തന്നെ വരിക്കാൻ ആഗ്രഹിച്ചു മഹിഷാസുരൻ. താരകാസുരൻ ഭൂമിദേവിയെ തടങ്കലിലാക്കി ചിത്രവധം ചെയ്തു. ദേവകൾക്കെതിരായി എന്തും ചെയ്യാനുള്ള ധൈര്യം അസുരന്മാർക്കുണ്ടായിരിക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ ഈ 7-14 ലോകങ്ങളിലും ഏതൊരു പെണ്ണിനും മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ദേവകളുടെ നിലയാണെങ്കിൽ വളരെ മോശമായിത്തീരും. അതുകൊണ്ട് ശൂരപത്മനെയും മറ്റ് അസുരന്മാരെയും ഇല്ലാതാക്കാൻ മുരുകനെ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ദ്ര, നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. എനിക്കറിയാമെന്നുള്ളത് നിനക്കും അറിവുള്ളതല്ലേ? ഓരോ കൃത്യവും നിർവഹിക്കാൻ ഓരോ സമയവും ഉണ്ടാകും. എന്നാൽ അസുരന്മാരുടെ അതിക്രമം പരിധിവിടാൻ തുടങ്ങി. ക്ഷമയോടെ കാത്തിരിക്കുക. മുരുകൻ ഇപ്പോൾ ഒരു പൂമുട്ട് മാത്രമാണ്.
അവൻ മനം കവരുന്ന പൂവായി വിരിയേണ്ടതുണ്ട്. പിന്നീട് കായും കനിയുമാകണം. കാലം കനിയുമ്പോൾ മുരുകനും കനിയുന്നതാണ്. ശൂരപത്മാവിന് ഞാൻ 108 യുഗങ്ങൾ ജീവിക്കാനുള്ള വരമാണ് നൽകിയിട്ടുള്ളത്. അതിതുവരെ പൂർത്തിയായിട്ടില്ല. എന്നാൽ അവൻ മരണത്തിന്റെ മാർഗത്തിൽ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കാലന്റെ കൈകളെത്തുന്ന ദൂരത്തിൽ അവൻ നിൽക്കുകയാണ്. പൊഴിഞ്ഞ കണ്ണുനീരിന് ആ കണ്ണുനീർ പൊഴിയാൻ കാരണമായവർ മറുപടി പറയുക തന്നെ വേണം. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ പോകാവുന്നതാണ്. ഞാൻ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാം. അതാണ് ഈ ബാല്യകാലത്തിന് ഭംഗി. മുരുക, ഞാൻ നടത്തിയ ക്ഷമാപണം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ രണ്ട് ചെവികളിലും പിടിച്ച് ഞാൻ നിന്റെ മുന്നിൽ ഏത്തമിട്ട് ക്ഷമ പറഞ്ഞോളാം. പോരെ. അപ്പോൾ ഞാൻ വിഷമിക്കുന്നത് കണ്ട് നീ സന്തോഷിക്കുകയാണ്, ശരിയല്ലേ മുരുക? അല്ല ജ്യേഷ്ഠ, എല്ലാരും സാധാരണ അങ്ങയുടെ മുന്നിൽ ഏത്തമിടുകയല്ലേ ചെയ്യുക. എന്നാൽ ജ്യേഷ്ഠനോ എന്റെ മുന്നിൽ ഏത്തമിടുകയല്ലേ ചെയ്യുന്നത്. എനിക്ക് അത് തമാശയായി തോന്നിയത് കൊണ്ട് ചിരിച്ചതാണ് ഞാൻ. നിന്റെ പിണക്കം മറന്നു ചിരിച്ചുവല്ലോ, അത് തന്നെ എനിക്ക് സന്തോഷമായി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി മുതൽ നമ്മൾ രണ്ടുപേരും ഇണപിരിയാത്ത മിത്രങ്ങളായിരിക്കണം. ഞാൻ എന്റെ സ്നേഹനിധിയായ അനുജനെ എന്റെ ഹൃദയത്തിലും ശിരസിലും കാലം മുഴുവൻ ചുമക്കും. ജ്യേഷ്ഠ, അങ്ങേക്കാൾ ഒരു നല്ല മിത്രം എനിക്ക് വേറെ ആരാണുള്ളത്? കാലാകാല സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് കഴിയാം ജ്യേഷ്ഠ. വളരെ കാലത്തിന് ശേഷം കൈലാസത്തിൽ സമാധാനം വന്നിരിക്കുകയാണ്. അതിരില്ലാത്ത ആനന്ദം മലയടിക്കുന്നതായി എനിക്ക് തോന്നുന്നു സ്വാമി. അങ്ങേക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ദിക്കുകൾ തോറും പ്രശ്നങ്ങളാണ്, ഓരോ സ്ഥലത്തും അതിനുള്ള അപേക്ഷകളാണ്. അതിൽ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ എനിക്ക് എവിടെയാണ് സമയം പാർവതി? ആഹാ, ഞാൻ ഇവിടെ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്ത് സമയം വെറുതെ കളയുകയാണെന്ന് എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ അങ്ങ്? കണ്ടില്ലേ, ഇപ്പോഴാണ് കൈലാസത്തിൽ സമാധാനം തിരികെ വന്നത് എന്ന് പറഞ്ഞു. ആ സമാധാനത്തിന് നീ തന്നെ തടസ്സം സൃഷ്ടിക്കാൻ പാടുണ്ടോ? പറയൂ. സ്വാമി, നമ്മുടെ പുത്രന്മാർ രണ്ടുപേരും എത്രമാത്രം ഒരുമയോടാണ് കഴിയുന്നതെന്ന് അറിയാമോ? ഒരാളുടെ നേർക്ക് മറ്റൊരാൾ സ്നേഹമഴ പൊഴിയിക്കുകയാണ്. അവർക്കിടയിൽ ഉണ്ടായിരുന്ന പരിഭവമെല്ലാം മാറി. ജ്യേഷ്ഠാനുജന്മാർ വളരെ സ്നേഹത്തോടെയാണുള്ളത്. പിണക്കവും ഇണക്കവും എപ്പോഴും ഒന്നിനോടൊന്ന് ബന്ധിച്ചു കിടക്കുകയാണ്. ഞാൻ ഇന്ന് സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്, അങ്ങാകട്ടെ പിണക്കത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. തോന്നിയതാണ് സൂചിപ്പിച്ചത്. ലക്ഷ്യമില്ലാത്ത സംസാരം, ഇഷ്ടവും വെറുപ്പുമില്ലാത്ത ജീവിതം. അവിടുന്ന് ഈ ലോകത്തെ സംരക്ഷിക്കുന്ന ഈശനായിരിക്കാം. എന്നാൽ ഒരു പെണ്ണായ എനിക്ക് ഈ കുടുംബത്തിന്റെ നന്മയാണ് വലുത്. അങ്ങ് അഖിലത്തെ സംരക്ഷിക്കുന്ന സർവേശ്വരനും നായകനുമാണെന്ന് അറിയാം എനിക്ക്. എന്നാൽ ഈ കുടുംബത്തിന്റെ ജീവശ്വാസമായി നിലനിൽക്കുന്ന സർവേശ്വരനും അങ്ങാണെന്നുള്ള കാര്യം മറന്നു പോയേക്കരുത്. നാരായണ നാരായണ.
പാർവതി, കൈലാസത്തിൽ സമാധാനം തിരിച്ചു വന്നു എന്നല്ലേ നീ പറഞ്ഞത്? ഇനി ആ സമാധാനം എന്താകുമോ എന്തോ? നാരായണ നാരായണ, ഈശനെ, എന്റെ ഭഗവാനെ, അങ്ങും എന്നെ ഇങ്ങനെ തരം താഴ്ത്തി പറയാമോ? ലോക നന്മ ആഗ്രഹിക്കുന്ന ത്രിലോക സഞ്ചാരിയായ എനിക്ക് ഈ അപകീർത്തി എന്തിനാണോ? നാരദ, നിന്നെ എനിക്കറിയാം, വന്ന കാരണം പറയൂ. അമ്മേ, ലോകമാതാവേ, ഭുവനേശ്വരിയെ അവിടത്തെ പ്രണമിക്കുന്നു. നാരദ, എന്താണിത്? ഒരിക്കലും ഇല്ലാത്ത നല്ല തിളക്കം ഇന്ന് നിന്നിൽ നിന്നും പ്രകാശിക്കുകയാണ്, അതിന്റെ കാരണം എന്താണ്? തിളക്കവും പ്രകാശവും എന്നിൽ നിന്നും വരുന്നതല്ല, അത് ഈ അത്ഭുത മാമ്പഴത്തിൽ നിന്നും ഉണ്ടായതാണ്. ശിവഭഗവാനെ, ഇത് അടിയന്റെ കാണിക്കയായി അവിടുന്ന് സ്വീകരിക്കുക തന്നെ വേണം. നാരായണ നാരായണ. മുരുക, നീയെങ്കിലും അമ്മ പറയുന്നത് മനസ്സിലാക്കണം. നീ ഇളയവനല്ലേ, മൂത്തവന് ആവശ്യമായ സ്നേഹവും ബഹുമാനവും നൽകേണ്ടത് നീയാണ്. നീ നിന്റെ സഹോദരനോട് വിദ്വേഷമല്ല കാണിക്കേണ്ടത്, സ്നേഹത്തോടെയാണ് പെരുമാറേണ്ടത്. നീ നിന്റെ ജ്യേഷ്ഠന് ഈ കനി കൊടുക്കുകയാണ് വേണ്ടത്. വിശാലമായ മനസ്സ് കാണിച്ച് നീ നിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടു മുരുക. അമ്മേ, ഞാൻ അവിടുത്തെ വാക്കുകൾ അനുസരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയുമാണ് പെരുമാറുന്നതെന്നാണ് ജ്യേഷ്ഠൻ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസത്തിനും അഹന്തയ്ക്കുമുള്ള വ്യത്യാസം എന്താണെന്ന് ജ്യേഷ്ഠനെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദയവായി എന്നെ അവിടുന്ന് നിർബന്ധിക്കരുത്.